वड़कंजरी एमएलए अनिल अक्रेकेदरे विमर्शन कडुपिच मंत्री एसी मोयदीन एमएलए तिगंज जनवंजकन मंत्री आरोपिच्चु कल्लम मात्रम परयुन्न एमएलए जीवितत्तिल ओरिक्कल पोलुम सत्यम परयात्त व्यक्तियाणेन्नुम मंत्री कुट्टप्पेडुत्तु एन्नु परंजु वड़कंजरी एमएलए केसिनु पोयदु आद्यम एनिक्केतिराय 2 कोटि रूप कैकूलि एन्नेल तेलिवोन्नुमिल्ल ഞാൻ ആണെങ്കിൽ ഇട്ട് പറയുന്നു സത്യം പറയുന്നു എന്നാണ് ജീവിതത്തിൽ ഒരിക്കലും സത്യം പറയാത്ത ഒരാൾ ആണ് ഇട്ടാൽ ആർക്കവല ഇതല്ല രാജ്യത്തെ പ്രചരിപ്പിച്ചത് അത് എനിക്കുണ്ടായ വ്യക്തിപരമായ ആക്ഷേപം ഞാൻ അതിന് കേസ് കൊടുത്തിട്ടുണ്ട് സിവിൽ കേസും ക്രിമിനൽ കേസും കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് ജനകീയ കരുത്തിൽ മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാരിനെ ബിജെപിയും അനിൽ അക്കരയും ചേർന്ന് ഓലപ്പാമ്പ് കാട്ടി ഭീഷണിപ്പെടുത്തുകയാണ് വടക്കാഞ്ചേരിയുടെ ചരിത്രം എംഎൽഎയെ ജനവഞ്ചകൻ എന്ന് വിളിക്കും കുത്തക മുതലാളിമാരുടെ വക്താവായി ബിജെപിയുമായി അഭിഹിത ബന്ധത്തിലാണ് എംഎൽഎ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഇടതു സർക്കാർ വടക്കാഞ്ചേരിക്ക് വേണ്ടി ആവിഷ്കരിച്ചത് ഇതിൽ എംഎൽഎയുടെ പങ്ക് എന്തെന്ന് അദ്ദേഹം വ്യക്തമാക്കണം ലൈഫ് വിഷൻ ഫ്ലാറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർത്തും സുതാര്യമാണ് പ്രമുഖ പ്രവാസി വ്യവസായി എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിലാണ് യുഎഇ റെഡ് ക്രസന്റ് പ്രളയ സഹായം വാഗ്ദാനം ചെയ്തത് സ്ഥലം നൽകുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്ത കാര്യം യൂണിടാക്കിനെ കരാർ നൽകിയത് റെഡ് ക്രസന്റാണ് അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണ് കൈയും കാലും ഇട്ടടിക്കുന്നവരാണ് നേരിന്റെ പ്രതീകമായ പാവപ്പെട്ടവരുടെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നത് 140 കുടുംബങ്ങൾക്ക് വീട് ഇല്ലാതാക്കിയപ്പോൾ എംഎൽഎ സന്തോഷവാനായി ഇത് നാണംകെട്ട നിലപാടാണെന്നും മൊയ്തീൻ പറഞ്ഞു ജനങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കാനല്ല ജനപ്രതിനിധി ശ്രമിക്കേണ്ടത് അവരെ ഒരുമിച്ച് നിർത്താനാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി നഗരസഭയുടെ നവകാര്യാലയ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു എസി മൊയ്തീൻ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച ഓഫീസ് കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തത് 13 സെന്റ് സ്ഥലത്ത് 16,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം പ്രീഫാബ് രീതിയിൽ രൂപകൽപ്പന ചെയ്ത കെട്ടിടം മദ്രാസ് ഐഐടി തയ്യാറാക്കിയ സ്ട്രക്ചറൽ ഡിസൈൻ അനുസരിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് പ്രത്യേകമായി വകയിരുത്തിയ സംസ്ഥാന ബജറ്റ് വിഹിതം അടക്കം 3 കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നഗരസഭ 10 ലക്ഷം രൂപയും നീക്കിവെച്ചു പഴയ കെട്ടിടത്തിലെ സൗകര്യക്കുറവ് മനസ്സിലാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എസി മൊയ്തീന്റെ നേതൃത്വത്തിലാണ് പുതിയ കെട്ടിടത്തിനെ വഴിയൊരുക്കിയത് ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ് മുൻ എംപി പി കെ ബിജു മേരി തോമസ് ശാരദ മുരളീധരൻ എസ് ഷാനവാസ് എസ് ബസന്ത്ലാൽ എം ആർ സോമനാരായണൻ എം ആർ അനൂപ് കിഷോർ എൻ കെ പ്രമോദ് കുമാർ ലൈല നസീർ ലളിത ടീച്ചർ ജയപ്രീത മോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒന്ന് വടക്കാഞ്ചേരിയിലേതാണ് മറ്റൊന്ന് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലെ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിലേതാണ് വേറൊന്ന് ഏറ്റുമാനൂരിന്റേതാണ് അതിൽ ഏറ്റവും മനോഹരമായി പണിതീർത്തത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടേതാണ് ഇപ്പോ ഇടക്കാലത്തേക്ക് നമ്മൾ അപ്പുറത്തുള്ള ഓഫീസ് സമുച്ചയത്തിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കുറച്ചുകൂടി നേരത്തെ തീരേണ്ടതായിരുന്നു ഈ പണി പക്ഷേ കോവിഡ് എന്ന വലിയ പ്രശ്നം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് ഒരു 5-6 മാസക്കാലം നീണ്ടുപോയത് ഇപ്പോ ഏതായാലും ഈ ഭരണസമിതിയുടെ കാലാവധി തീരുക നവംബർ 12 വരെയാണ് നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി അത് കഴിഞ്ഞാൽ വരുന്ന ഭരണസമിതിക്ക് ഇവരെ അവശേഷിപ്പിച്ചു പോകുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഇരിക്കാൻ ഒരു ആസ്ഥാനം ഉണ്ടാക്കി ഈ മുനിസിപ്പാലിറ്റി എന്നുള്ളതാണ് അതിന് ഞാൻ മുനിസിപ്പൽ ചെയർമാനെയും ഭരണസമിതി അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു അതിൽ മുഖ്യമന്ത്രി തന്നെ എടുത്തു പറഞ്ഞ പുഴ വീണ്ടെടുക്കൽ പദ്ധതി നമ്മുടെ നാടിന്റെ അഭിമാനകരമായ ഒരു പദ്ധതിയായി ജനപങ്കാളിത്തത്തോടെ നിർവഹിക്കാനായി ബാക്കി വർക്ക് കൂടി ഈ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുമായിരുന്നു 1,800 വീടുകൾ ലൈഫ് മിഷന്റെ ഭാഗമായി ഈ മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുള്ളത്
അതിൽ 1000 വീടുകളുടെ പൂർത്തീകരണം കഴിഞ്ഞു എന്നാണ് ചെയർമാൻ എന്നോട് പറഞ്ഞത്. ബാക്കിയുള്ളത് പണി നടക്കുക. മിക്കവാറും എല്ലാ റോഡുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി നടക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിനും നൂതനമായ മാർഗങ്ങൾ ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത നിരവധി വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങളുടെ നെറുകയിലാണ് ഇതിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്.